എല്ലാവർക്കും നമസ്കാരം. ക്രാഫ്റ്റ് വീഡിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ മരക്കമ്പ് കൊണ്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ മരക്കമ്പ് കൊണ്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണണേ. ഇന്ന് ഞാൻ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റൂം ഡെക്കറാണ് മരക്കമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ ലൈക്കും കമൻസും കൂടി വീഡിയോയുടെ ലിങ്കും താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം. നമുക്കിനി വർക്ക് തുടങ്ങാം. അപ്പം ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുള്ള മാവിൻ്റെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാവിൻ്റെ ഇലയ്ക്കാണ് കൂടുതൽ ഉണങ്ങിയാലും ലാസ്റ്റ് ചെയ്യാം. അപ്പം മാവിൻ്റെ ഇല എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം. ഇത്രയ്ക്കും വലിപ്പം നമുക്ക് വേണ്ട. അപ്പം നമ്മൾ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ പച്ച സ്പ്രേ പെയിൻറ് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അക്രിലിക് പെയിന്റ് പച്ച വേണമെങ്കിൽ നമുക്ക് അടിക്കാൻ പോകുന്നത്. എല്ലാം കൂടി അടിച്ചു വരുമ്പോൾ ഒത്തിരി സമയം പിടിക്കുന്നതുകൊണ്ട് ഞാൻ സ്പ്രേ പെയിന്റ് ആണ് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് അടിക്കുന്നത്. ഇനിയൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് മഞ്ഞ പെയിന്റ് ഇതുപോലെ ഒരു സ്പോഞ്ചിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇലയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇലയുടെ അരുക്ക് ഭാഗത്തും ഉൾഭാഗത്തും പതിയെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി വെള്ള പെയിന്റും കൂടി ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആ വരകളിലൊക്കെ കൊടുത്തിട്ട് ഒന്ന് പതിയെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. തത്തമ്മ പച്ച കളർ പെയിന്റ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒന്ന് ഇടയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇലയൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കേട് വന്ന ചാർജറിൻ്റെയും ഹെഡ്സെറ്റിൻ്റെയും ഒക്കെ വയറാണ്. അത് നമ്മൾ കളയാതെ എടുത്തു വയ്ക്കാം. അതിൻ്റെ ആ തുമ്പ് ഭാഗം നമ്മൾ ചാർജറിൻ്റെ അറ്റം ഭാഗം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ പച്ച കളർ പെയിൻറ് ചെയ്ത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. നമ്മുടെ ഇലകളെല്ലാം അതുപോലെ ഡിസൈൻ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ആർട്ടിഫിഷ്യൽ ലീഫായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ ഏതെങ്കിലും കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ, ഇതൊരു ബോക്സാണ്, നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ബോക്സിൻ്റെ ആ പെട്ടിയാണിത്. അപ്പം കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ അതുപോലത്തെ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു പൂവിൻ്റെ ഫ്ലവറിൻ്റെ ഇതളപോലെ പെറ്റൽ പോലെ നമുക്കിതുപോലെ വെട്ടിയെടുക്കാം. വലുതും ചെറുതുമായിട്ടുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ ഉള്ളിലോട്ട് വെച്ച് നമുക്ക് സ്റ്റാപ്ലർ അടിക്കുകയും ഗമ ഉപയോഗിച്ച് ഒട്ടിക്കുകയും ചെയ്യാം. നമ്മൾ വെട്ടിയെടുത്ത ആ ഇതളകളെല്ലാം ഇതുപോലെ നമുക്കിതൊന്ന് സ്റ്റാപ്ലർ അടിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാൻ വെട്ടിയെടുത്തതെല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള കുറച്ച് കാർഡ്ബോർഡിൻ്റെ ചാർട്ട് പേപ്പറോ കാർഡ്ബോർഡിൻ്റെ പീസോ എന്തെങ്കിലും മതി. റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കാം. ഇത്തിരി കട്ടി വേണം, ഒത്തിരി കട്ടിയല്ല, എന്നാലും ഇത്തിരി ചാർട്ട് പേപ്പർ എടുക്കുമായിരിക്കും നല്ലത്. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ചാർട്ട് പേപ്പർ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമുക്ക് മൂന്ന് അതിൽ വെച്ചിട്ട് ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. ഇതുപോലെ നമ്മൾ വെട്ടി എടുത്തിട്ടുള്ള ആ ഇതളുകളെല്ലാം ഇതുപോലെ ഒരു ഫ്ലവർ പോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇത് വൈറ്റ് സിമെൻ്റ് ആണ്. വൈറ്റ് സിമെൻ്റ് എടുത്തിട്ട് നല്ലവണ്ണം കുറുതാക്കി ഇങ്ങനെ കുറുക്കി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവറിലെല്ലാം നന്നായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അകവും പുറവും അടിച്ചു കൊടുക്കണം. ആദ്യം ഉൾഭാഗത്ത് അടിക്കുക, എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം അടിഭാഗത്ത് അടിച്ചെടുക്കുക. ഒരു പ്രാവശ്യം ഞാനിത് തേച്ചതിന് ശേഷം ഒരു ദിവസം ഉണങ്ങാൻ വെച്ചിരുന്നു. പിറ്റേ ദിവസം എടുത്തിട്ട് വീണ്ടും അതുപോലെ മൂന്ന് പ്രാവശ്യം ഞാൻ ഇതുപോലെ കട്ടിയിൽ, നല്ല കട്ടിയിൽ വൈറ്റ് സിമെന്റ് ഇതിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മൂന്ന് നാല് ദിവസം പിടിക്കും നമുക്ക് ഈ ഫ്ലവർ ഒന്ന് സെറ്റായി കിട്ടാൻ. നമുക്കൊരു മൂന്ന് പ്രാവശ്യം ഞാൻ മൂന്ന് കോട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. ഒടുവിൽ നല്ല കട്ടിയിലാണ് ഞാൻ വൈറ്റ് സിമെന്റ് തേച്ച് കൊടുത്തത്. നടുവിൽ ഇങ്ങനെ ഒരു മുട്ട് പോലെ ഒരു ശകലം വൈറ്റ് സിമെന്റ് കട്ടിയിൽ വെച്ച് കൊടുക്കുക. അടിഭാഗം മുകൾ ഭാഗം മൂന്നോ നാലോ വട്ടം ഞാനിതുപോലെ നാല് ദിവസമായിട്ട് ദിവസം കൊണ്ട് മൂന്ന് പ്രാവശ്യം വൈറ്റ് സിമെന്റ് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് അതിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ.
നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം വേണം രണ്ടാമത് മൂന്നാമത് നമ്മൾ ചെയ്യാനായിട്ട്. മൂന്ന് വട്ടം ഞാനിങ്ങനെ ചെയ്തെടുത്തതാണിത്. മൂന്നാമത്തെ വട്ടമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി അത് ഉണങ്ങാൻ വെക്കാം. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് സിമെന്റും കൂടി ഇങ്ങനെ കട്ടയായിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കണം. ഗ്ലൗസ് ഇട്ട് ചെയ്യാം, കാരണം അലർജി, ഇപ്പം എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഞാൻ പെയിൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഗ്ലൗസ് ഇട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ഷേപ്പിൽ ഇത് ഓരോ ബോൾസ് നമുക്കിങ്ങനെ കയ്യിലിട്ട് ഉരുട്ടി നമുക്കത് ഉണ്ടാക്കി വയ്ക്കണം. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഒരു രണ്ട് ദിവസം നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസമാണ് ഞാനത് മൂന്നാം വട്ടം വൈറ്റ് സിമെന്റ് നല്ല കട്ടിയിൽ തേച്ചിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതുപോലെ ചെറിയ ഷേപ്പിൽ ഒരു പ്ലമ്മിൻ്റെ ഒക്കെ ഷേപ്പിൽ നമുക്കിതുപോലെ ബോൾസ് ഉണ്ടാക്കി വെക്കാം. അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് പെന്നിൻ്റെ കട കൊണ്ടൊന്ന് കുത്തി ഒരു ദ്വാരം പോലെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫ്ലവർ നല്ല കട്ടിയിലുള്ള സിമെൻ്റ് പൂക്കളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ ഒന്ന് വൈറ്റ് ആക്രിലിക് പെയിൻറ്റും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ വൈറ്റ് പെയിൻറ്റും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കളറിൽ തന്നെ വേണമെങ്കിൽ വെളുത്ത പൂക്കൾ തന്നെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പൂക്കളിൽ വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് കൊടുത്ത് കളർ കൊടുത്ത് നമുക്ക് പൂക്കൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നല്ല വെള്ള കളറിലുള്ള പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലൊക്കെ കാണുമല്ലോ ചെറിയ മരത്തിൻ്റെ ഇതുപോലെ കട്ടിയുള്ള കമ്പുകൾ. ഇപ്പം ഇവിടെ ഞാനെടുത്തിരിക്കുന്നത് ഒരു കമ്പ് തേക്കിൻ്റെ ഉണ്ട്, പിന്നെ ഞാനെടുത്തിരിക്കുന്നത് പേരയുടെ നല്ല ഉണങ്ങിയ കമ്പാണ്. നല്ല കാതലുള്ള നല്ല കമ്പ്, ഉറപ്പുള്ള കമ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു മൂന്ന് കമ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലുള്ള ചരലും കല്ലും മെറ്റലൊക്കെ പറക്കിയിട്ട് കുറച്ച് സിമെൻറ്റ് നമുക്ക് കൂട്ടിയെടുക്കണം. ചെറിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. സിമെൻറ്റ് കുഴച്ച് ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ഈ കമ്പ് കൊത്തി വെച്ചിട്ട് നമുക്ക് ഈ സിമെൻറ്റ് ഇട്ട് അതൊന്ന് ഉറപ്പിച്ചെടുക്കണം. മൂന്ന് കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്പം ഒന്ന് ശിഖരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഇത് നോക്കിയിട്ട് മൂന്ന് കമ്പാണ് വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് അതിന് തൊലിയൊക്കെ ഉണ്ടെങ്കിൽ, തൊലിയൊക്കെ ഉണങ്ങിയതല്ലേ, അപ്പം നമ്മൾ തൊലിയൊക്കെ അടർത്തി കളഞ്ഞിട്ട് നന്നായി ഉരപ്പേപ്പർ ഇട്ട് ഉരച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മളിത് ചട്ടിയിൽ സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഞാൻ രണ്ട് ദിവസം വെച്ചായിരുന്നു. രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടി സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടി ഉരച്ച് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. സിമെന്റിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിതൊന്ന് ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ഒന്ന് ഫിനിഷിങ് ആവാൻ വേണ്ടിയിട്ട്, അതായത് തൊലിയുടെ ഭാഗങ്ങളൊക്കെ ഇരുന്നാലും പിന്നീട് അത് അടർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം തൊലി ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് ഉരച്ച് കളഞ്ഞ് ഇതുപോലെ നല്ല ഫിനിഷിങ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ അല്പം മണ്ണെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. മരത്തിലൊക്കെ മണ്ണെണ്ണ തേച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ട് ഇതുപോലെ മരത്തിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസും വേരുകളൊക്കെ കാണുമല്ലോ, അതുപോലെ നമ്മളിതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഗ്ലൂഗൺ കൊണ്ട്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് മരത്തിൽ നമ്മൾ കാണുന്ന ആ ചുളിവുകളൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു ഫീലിങ്ങും, പിന്നെ വള്ളികളും അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ പടർന്നിങ്ങനെ നിൽക്കുമല്ലോ, അപ്പം അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ ഉപയോഗിച്ച് നമ്മൾ നിറയെ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, അവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിങ്ങനെ പെയിൻറ് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു ബ്രൗൺ കളറിലുള്ള പെയിൻ്റാണ് കൊടുക്കുന്നത്. ഇത് ഫാബ്രിക് പെയിൻ്റ് അല്ല, ആക്രിലിക് പെയിൻ്റാണ്. അതിന് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ്, ഒന്ന് ലൂസാക്കിയിട്ടാണ് അത് അടിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ബ്രൗൺ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്.
രണ്ടു ദിവസം വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിപ്പോ ഇവിടെ മരത്തിന്റെ കളറും ഉണ്ട്, ബ്യൂട്ടി കളറും പെയിന്റ് ഉണ്ട്. ആദ്യം പിന്നെ രണ്ടാമ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് വുഡൻ കളറാണ്. അതിന് ഞാൻ ശകലം വെള്ളം ചേർത്തായിരുന്നു. വെള്ളം ചേർത്താൽ ശകലം ഒന്ന് ഭയങ്കര കട്ടിപ്പാണ്, അപ്പൊ അതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് വുഡൻ കളറിലുള്ള അക്രിലിക് പെയിന്റ് ആണ് ഞാൻ രണ്ടാമത്തെ കോട്ട അടിക്കുന്നത്. ഇനി അതൊരു ഒന്നോ രണ്ടോ ദിവസം വെച്ച് നന്നായിട്ട് ഒന്ന് ഒരു ദിവസം വെച്ചാലും മതി, നന്നായിട്ട് ഉണങ്ങി കിട്ടും. നല്ലവണ്ണം ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ രണ്ട് കോട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ബ്രൗൺ കളറും പിന്നെ നമ്മൾ വുഡൻ കളറുമാണ് അടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ കോട്ട് ഒരു ദിവസത്തിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടി പെയിന്റ് തന്നെയാണ്, അതായത് ഫർണിച്ചർ കളറാണ് ഞാൻ നമ്മൾ മൂന്നാമത് നമ്മൾ കൊടുക്കുന്നത്. വീട്ടി കളറും തേക്കിൻ കളറെന്നൊക്കെ പറയില്ലേ, അത് ഏതാണ്ട് ആ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഞാനൊരു രണ്ടോ മൂന്നോ ബോട്ടിൽ എനിക്കായിട്ടുണ്ട്. അത് ഒരു ദിവസം കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിൽ ക്ലിയർ വാർണിഷും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് തിന്നർ അടിക്കാം. ക്ലിയർ വാർണിഷ് തിന്നർ നമ്മൾ ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉണങ്ങാൻ വെക്കാം. അതിന് ശേഷം നമ്മൾ കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസസ് എടുത്തിട്ട് ഇതുപോലെ ലീഫ് വെട്ടി എടുക്കുക. മഞ്ഞ ലീഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസൊക്കെ റെഡ് കളറ് ആപ്പിൾ കളറ് നമുക്ക് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം മഞ്ഞ ആ ലീഫിൽ തേച്ചിട്ട് അല്പം ലൈറ്റ് പച്ചയും കൂടി അതിൻ്റെ മേലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഒരു മഞ്ഞ ഗ്രീനും കൂടി ചേർന്ന ഒരു യെല്ലോ ഗ്രീൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലീഫിന്. ഇത് നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ച നമ്മുടെ ഫോണിൻ്റെ ചാർജറിൻ്റെ ഹെഡ്സെറ്റിൻ്റെ ഒക്കെ വയറാണ്. അത് നമുക്ക് മരത്തിൽ ഇതുപോലെ നന്നായിട്ട് വള്ളികൾ പോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം, പടർവള്ളി പോലെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നമ്മൾ അത് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചപ്പോഴേ ഇടയ്ക്കൊക്കെ ചില പെയിൻറ് പോയിട്ടുണ്ട്, അവിടെയൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പഴം ആ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്ലം മരത്തിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അത് ഇത്തിരി കട്ടിയുള്ളത് കൊണ്ട് അത് ഒട്ടിയിരിക്കണമെങ്കിൽ ഗ്ലൂഗൺ തന്നെ വെക്കണം. നമ്മുടെ മരത്തിൽ ഇതുപോലെ തന്നെ നമ്മളുണ്ടാക്കി വെച്ച ആ പ്ലം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് എല്ലാ കമ്പിലും ആയിട്ട് ഓരോന്ന് ഇരുണ്ടെണ്ണൊക്കെ വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ച ലീഫും നമ്മൾ കമ്പില ഒക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം പെയിന്റ് ചെയ്ത് വെച്ച ആ ലീഫാണ് ഇത്, മാവിൻ്റെ ഇല നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ നല്ലത് മാവിൻ്റെ ഇലയാണ്. അത് ലാസ്റ്റ് ചെയ്തോളം ഒരിക്കലും കേടായി പോവില്ല. മറ്റുള്ള ഇലകൾക്കൊക്കെ ഭയങ്കര ക്രിസ്പിയാണ്. പിന്നെ ജാതിയുടെ ഇല നല്ലതാണ്. നമ്മൾ ലീഫും നമ്മളെല്ലാം സെറ്റ് ചെയ്തു, നമ്മളുണ്ടാക്കിയ പ്ലം അതിൽ സെറ്റ് ചെയ്തു, നമ്മളെ ചാർജറിന്റെ വള്ളി അത് പടർവള്ളി ആയിട്ട് അതും മരത്തിൽ സെറ്റ് ചെയ്തു. ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ പൂവൊക്കെ ഫ്ലവറൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതിൻ്റെ നടുവിൽ കിട്ടുന്ന ഒരു ഫീലിങ്സ് ആണ്. അത് ഞാൻ കുറച്ച് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂക്കളൊക്കെ നമുക്ക് വെള്ള കളറിലുള്ള വൈറ്റ് കളറിൽ പൂക്കൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പം ഞാനൊന്നും കൂടി ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലാ ഫ്ലവറും പല കളറിൽ ഞാനൊന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാൻ ബ്ലൂ കളറിലാണ്. ബ്ലൂവും റെഡും ബ്ലൂവും വൈറ്റും ആർക്കിലിക് പെയിൻറ് ഒഴിച്ചിട്ട് നമ്മൾ അതിൽ ബ്രഷ് ടച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. നടുവിൽ നമ്മൾ ആ പൂവിൻ്റെ ഫില്ലിങ്സ് നമ്മൾ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇതുപോലെ മഞ്ഞയും റെഡും ബ്ലൂവും പൂക്കളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന കുറച്ച് ഇതാണ്, ഗ്രാസാണ്. അത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്ത് ചട്ടിയുടെ അടിഭാഗത്ത് ഈ മരത്തിൻ്റെ കടഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ലോണോ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കോട്ടൺ വേസ്റ്റ് ഇല്ല, അപ്പം അതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് നല്ല കട്ടിയിൽ ടിഷ്യൂ പേപ്പർ ചുരുട്ടി ഒരു ലോണിൻ്റെ ഒരു ഇതിൽ ഞാനിവിടെ നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി അതിനു ശേഷം നമുക്ക് അതില് പച്ച കളർ പെയിന്റും കൂടി ചെയ്തു കൊടുക്കാം. നമുക്ക് മരത്തിന്റെ കടയിൽ ലോണിന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലോൺ തന്നെ മേടിച്ച് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. പ്ലാസ്റ്റിക്കിന്റെ ലോൺ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ് വെക്കാം. നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ലീഫൊക്കെ ഞാൻ അതിന്റെ കടയിൽ കൊത്തി കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി താഴെ ഞാൻ കൊത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂക്കളും യെല്ലോ ലീഫും നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ആ പ്ലമ്മിന്റെ ചുറ്റുമായിട്ട് യെല്ലോ ലീഫ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വള്ളികളിലാണ് ഞാൻ ഈ യെല്ലോ ലീഫ് വെക്കുന്നത്. ഇനി നമുക്ക് പൂക്കളും കൂടി ഇതിനകത്ത് സെറ്റ് ചെയ്യാം. നമ്മളിതെല്ലാം ചെയ്തിട്ട് വരുന്ന ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് പൂക്കൾ നിറച്ച് നമുക്ക് കുത്തി കൊടുക്കാം. എല്ലാം കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ ചട്ടിയിൽ ഞാൻ ഇതുപോലെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളർ പെയിന്റ്, അടിയിൽ ഞാനൊരു ബ്രൗൺ കളറും പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ പൂക്കളൊക്കെ ഒട്ടിച്ച് നമ്മളെല്ലാ ലീഫും എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല ഉറപ്പുള്ള പൂക്കളാ, സിമെന്റിന്റെ പൂക്കളാണ്. അപ്പൊ അത്ര വേഗം ഡാമേജ് ആയിട്ട് പോകത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള റൂം ഡെക്കറേഷൻ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് കോർണറിലൊക്കെ റൂം ഡെക്കറായിട്ട് വെക്കാൻ പറ്റിയ, ഹാളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂം ഡെക്കറാണിത്. അപ്പൊ നമുക്ക് ആർക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നല്ല ലാസ്റ്റ് ചെയ്യും, കാരണം നമ്മൾ സിമെന്റ് കൊണ്ടാണ് പൂക്കളും പ്ലം ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്ര പെട്ടെന്നൊന്നും ഇത് കേടുവന്ന് പോവില്ല. നമുക്ക് കുറെ ഇത്രയും നാൾ നമുക്ക് കേടുവരാതെ ലാസ്റ്റ് ചെയ്യുന്ന നല്ല ഒരു അടിപൊളി വർക്കാണ്. കണ്ടോ, ആപ്പിളിന്റെ ഒക്കെ അതേ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. റെഡും മഞ്ഞയും പെയിന്റ് കൊണ്ടാണ് ഞാൻ ആപ്പിളിന്റെ ആ പുറംഭാഗം ടച്ച് ചെയ്ത് കൊടുത്തത്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നല്ല വർക്കായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലോ ഇതുപോലെ മരക്കമ്പും, ഉണങ്ങിയ മരക്കമ്പും ഒന്നും കളയരുത്. നല്ല കമ്പായിരിക്കണം, കുത്തലും കേടൊന്നും ഇല്ലാത്ത നല്ല കമ്പ് നോക്കി തൊലിയൊക്കെ കളഞ്ഞ് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ റൂം ഡെക്കർ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള റൂം ഡെക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.